നമസ്കാരം, ധനേഷാണ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് ഇനി മുതൽ സീക്രട്ടായിട്ട് ഇന്ന് ചാറ്റ് ചെയ്യാൻ കഴിയും. സീക്രട്ടായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചങ്ങായിമാരൊക്കെ നമ്മൾ അടുത്ത് കാണും. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരാണെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, എന്താണ് ചാറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടി അവർ എത്തി വഴി നോക്കും. കാരണം അവർ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു എത്തി വഴി നോക്കുന്നതാണ്. നമ്മളിങ്ങനെ നമ്മുടെ ചങ്ങായിമാരെ നമ്മൾ അടുത്തിരുന്നാൽ പോലും നമുക്ക് സീക്രട്ടായിട്ട് നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും ആയിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷനുള്ളിലാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരായിട്ടൊക്കെ നമുക്ക് സീക്രട്ടായിട്ട് നിന്ന് ചാറ്റ് ചെയ്യാം. അതായത് നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഫോണിലേക്ക് നോക്കിയാൽ പോലും നമ്മൾ എന്ത് മെസ്സേജ് ആണോ അയച്ചത് അല്ലെങ്കിൽ എന്താണോ റിപ്ലൈ വന്നത് ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. അപ്പം എന്തൊക്കെയായിരുന്നു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാറെന്ന് കാരണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ജീബോർഡ്. ജീബോർഡ് ഇപ്പം നിങ്ങളെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ജീബോർഡ് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയതിനു ശേഷം ജീബോർഡ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജീബോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ജീബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇഷ്ടംപോലെ ട്രിക്കുകൾ തുടങ്ങിയിരിക്കുന്ന ഒരു കീബോർഡിങ് ആപ്ലിക്കേഷനാണ് ജീബോർഡ്. ഗൂഗിളിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും കഴിയും. നമുക്ക് ജീബോർഡിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ്, നമുക്ക് മലയാളം എന്ന് മാത്രമല്ല ഇഷ്ടമുള്ള ലാംഗ്വേജസ് ഒക്കെ നമുക്ക് സെറ്റാക്കി വെക്കാൻ കഴിയും. സെറ്റാക്കി വെക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പല ലാംഗ്വേജ്, ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഷകളും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ ഭാഷകളോട്ടും അത് മലയാളത്തിലൂടെയൊക്കെ ട്രാൻസ്ഫർ ആക്കാനും എല്ലാം കഴിയും. അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെയാണെങ്കിൽ ജീബോർഡിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് ഹൈഡായിട്ട് നിന്ന് ചാറ്റ് ചെയ്ത് നോക്കാം. ജീബോർഡ് എന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മെസ്സേജ് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയക്കുന്നതുകൊണ്ട് ഇങ്ങനെ അറിയും. ഹായ് എന്നൊക്കെ നമ്മളിപ്പം സാധാരണ വേണ്ടി ഇതുപോലൊക്കെ നമ്മുടെ മെസ്സേജ് ഇപ്പോൾ അയക്കുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൊക്കെ ഈസി ആയിട്ട് ഒന്ന് കാണാൻ കഴിയും നമ്മൾ അടുത്തിരിക്കുവാണെങ്കിൽ. അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ കഴിയും ഒരു മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ടൊരു ഓപ്ഷനുണ്ട്, ഫ്ലോട്ടിംഗ് എന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങളൊന്ന് ഫ്ലോട്ടിംഗ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഈ ഫ്ലോട്ടിംഗ് ഒന്ന് എനേബിൾ ആക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു കീബോർഡ് കാണാൻ കഴിയും. ഈ കീബോർഡ് നിങ്ങൾക്ക് മൂവബിൾ ആണ്, നിങ്ങൾക്ക് മൂവബിൾ ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സൈഡ് ക്രോപ്പിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ അവിടെ സൈസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് സൈസ് തരുന്നുണ്ട്, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ നമുക്ക് ആ സ്ക്രീനിൻ്റെ ഫുള്ള് സ്ക്രീനായിട്ട് തന്നെ വെക്കുകയാണത്. എന്നിട്ട് മൂവ് ആക്കാൻ വേണ്ടി എൻ്റെ സെൻറ്ററിലാണെങ്കിൽ ഒരു സെൻറ്റർ ഒരു പോയിൻ്റ് കാണുന്നില്ല താഴോട്ടുള്ള, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മൂവ് ആക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ചാറ്റ് ചെയ്യുവാണ്, നിങ്ങൾ വേണ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ട് വെക്കുക. വെച്ചിട്ട് നിങ്ങൾ നോർമൽ രണ്ട് കൈ പിടിച്ചിട്ടായിരിക്കും നിങ്ങൾ നോർമലായിട്ട് ചാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ താഴെ ചാറ്റ് ചെയ്യുക ഹായ് എന്നുള്ളത്, അതിപ്പോൾ ഹായ് നിങ്ങൾ ടൈപ്പ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണ് പോകുന്നത് മുകളിലോട്ടൊക്കെ ആയിരിക്കും. നമുക്കിതുപോലെ ഹായ് എന്നോ നമുക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യാം. ഇപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് ആയോ നിങ്ങൾക്ക് അറിയുന്നില്ല. അത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല നമ്മൾ എന്താണ് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. അവരുടെ റിപ്ലൈ ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ നമുക്ക് ഹൈഡാക്കി നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് പിന്നെ കീബോർഡ് ആണെങ്കിൽ മണ്ടക്കാണെങ്കിൽ രണ്ട് ഇതുപോലെ ഇന്ന് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ താഴെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതെല്ലാം താഴെ വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ നോർമലായിട്ട് പഴയ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വെച്ച മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്താലും നിങ്ങൾക്ക് വേണ്ട ഒരു ജസ്റ്റ് ഒരു ഡിമ്മ് പോലെ നിങ്ങൾക്ക് വേണ്ട കാണാൻ കഴിയുന്നുണ്ട് എന്താ ഒരു മെസ്സേജ് അയച്ചത്. അതല്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ, IMO ആയിക്കോട്ടെ, നിങ്ങൾ മെസ്സഞ്ചർ ആയിക്കോട്ടെ, ബോത്തിയും ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ എല്ലാത്തിലും നിങ്ങൾക്ക് ഈ ജീബോർഡ് വെച്ച് ഇതുപോലെ ഹൈഡായിട്ട് ഒന്ന് ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് മാറിപ്പോകണം. മാറിപ്പോകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ടെങ്കിൽ ഒരു ആരോ ചിഹ്നം കാണുന്നില്ലേ, ഇപ്പോൾ റൈറ്റിലോട്ടാണ് കാണിക്കുന്നത്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതാണ് ഇങ്ങനെ ഓപ്ഷൻ വരും, പഴയതുപോലെ ഒരു മൂന്ന് ഡോട്ട് കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന ഫ്ലോട്ടിംഗ് എന്നുള്ളത് ഒന്ന് ഡിസേബിൾ കൊടുക്കുക.
ഡിസേബിൾ കൊടുത്തപ്പോൾ ഇപ്പോൾ ഓൾറെഡി ആ കീബോർഡ് പഴയതുപോലെ ഇപ്പോൾ താഴെയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഇതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു രീതി നമുക്കാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അടുത്തിരുന്നാൽ പോലും നമുക്ക് ഹൈഡായിട്ട് നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാലും ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയായിട്ട് കാണാം. അതുവരെയും ധനേഷ് സൈനിങ് ഔട്ട്.